നമസ്കാരം, ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം പുതുവർഷത്തിലെ നക്ഷത്രഫലത്തെയാണ് അവതരിപ്പിച്ചു വരുന്നത്. കൊല്ലവർഷം 1200 ആണ്ട് വരികയാണ്. എല്ലാവരും പുതുവർഷത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. എല്ലാവർക്കും പുതുവർഷം നല്ല ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മേടം മുതൽ തുലാം വരെയുള്ള രാശിക്കാരുടെ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു. ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് വൃശ്ചികക്കൂറുകാരുടെ കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകും എന്നത് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുതുവർഷ നക്ഷത്രഫലം പറയുമ്പോൾ ശനി, വ്യാഴം, രാഹുകേതുക്കൾ, മറ്റ് ഗ്രഹങ്ങൾ ഇവയുടെ ഇത്തരത്തിൽ ക്രമത്തിൽ പ്രധാനപ്പെട്ട ഫലങ്ങളെ പറഞ്ഞുകൊണ്ട് പൊതുവായിട്ടുള്ള ഫലങ്ങളെയും ചേർത്ത്, അതുകൂടാതെ വരുന്ന ഒരു വർഷത്തേക്കുള്ള വിഷുഫലം, ഗ്രഹയുദ്ധം, മൗഢ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് നക്ഷത്രക്കാരെയും പ്രതിപാദിച്ചുകൊണ്ടുള്ള ഫലത്തെയാണ് പറയുന്നത്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. എന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് ശനി എന്തെല്ലാം ഫലത്തെ നൽകുമെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ശനി വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പോൾ 4 ഭാവത്തിലാണ്, കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത്. 3-ഉം 4-ഉം ഭാവാധിപനാണ് ശനി. 3-ഉം 4-ഉം ഭാവാധിപത്യം യോഗകാരകത്വം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഗ്രഹമാണ് ശനി. രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയുടെ ശത്രുഗ്രഹമാണെങ്കിൽ പോലും വൃശ്ചികക്കൂറുകാർക്ക് ശനി നല്ല ഫലത്തെയാണ് നൽകുന്നത്. ഗോചരത്തിൽ ശനി 4 ഭാവത്തിൽ നിന്നാലുള്ള ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ബന്ധുസ്ഥേ കുടിലാത്മതാ നിജി ഭാര്യാധനാദ്യേഹി വിരഹജ സർവൈഹി കലഹസ്യാൽ എന്നാണ്. അതായത് കൗടില്യമുള്ള മനസ്സ്, അതായത് ഈ കാലത്ത് കുടിലതയുള്ള മനസ്സുണ്ടാകാം. ഭാര്യ ധനം എന്നിവയ്ക്ക് ഹാനി ഉണ്ടാകാം. ഭാര്യാധനം എന്നിവരുമായിട്ടുള്ള വേർപാട്, അതായത് ഭാര്യയോടും കുടുംബത്തോടും ഒക്കെ അകന്ന് കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരിക, ധനനഷ്ടവും ഒരുപക്ഷെ ഉണ്ടായേക്കാം, അമിതമായിട്ടുള്ള ചെലവുകളും ഉണ്ടായേക്കാം, കൂടാതെ എല്ലാവരോടും കലഹത്തിനുമുള്ള സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. 29-3-2025 ശനി രാശി മാറി മീൻ രാശിയിലേക്ക് എത്തും. ശനി കുംഭൻ രാശിയിൽ നിൽക്കുമ്പോൾ അത് സ്വക്ഷേത്ര ബലവാനാണ്. അത് നല്ല ഗ്രഹയോഗം തന്നെയായി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറവായിരിക്കും. ഈ പറഞ്ഞ ദോഷഫലങ്ങള് ജാതകത്തിൽ ദോഷഫലമാണെങ്കിൽ അനുഭവത്തിൽ വന്നേക്കാം, അല്ലാത്ത പക്ഷം ഗുണഫലങ്ങളും ലഭിക്കും. ദോഷഫലങ്ങളോടൊപ്പം ശനി കേന്ദ്രഭാവത്തിൽ നിൽക്കുമ്പോൾ ഗുണഫലങ്ങളും ലഭിക്കുമെന്നാണ് ആചാര്യൻ വ്യംഗ്യമായിട്ട് പറയുന്നത്. അതായത് 29-3-2025 മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഉള്ള ഫലത്തെ ഒന്ന് നോക്കാം. പുത്രകേ നിജ ആത്മജ വിയോഗ എന്നാണ്. സ്വന്തം പുത്രന്മാരോട് വിയോഗമുണ്ടാകുക എന്നാണ്. അതായത് സ്വന്തം പുത്രന്മാരിൽ നിന്ന് അകന്നു കഴിയേണ്ട സാഹചര്യം വരിക എന്നർത്ഥം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം എന്ത് ഫലം ചെയ്യുമെന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 7-ാം ഭാവത്തിലാണ്, ഇടവൻ രാശിയിലാണ് വ്യാഴം നിലകൊള്ളുന്നത്. വ്യാഴം 2-5 ഭാവാധിപനാണ്, ഗുണഫലങ്ങളിൽ നൽകേണ്ട ഗ്രഹം തന്നെയാണ്. 7-ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. ദിഷണെ സപ്തമേ ദീവാങ് നൈഗുണം അർദ്ധസിദ്ധി തരുണി ഭോഗാധികം എന്നാണ്. അതായത് ബുദ്ധിസാമർഥ്യം ഉണ്ടാകുക, വാക് സാമർഥ്യം ഉണ്ടാകുക, കാര്യസിദ്ധി ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ഭോഗസുഖം അനുഭവത്തിൽ വരിക എന്നിവയാണ്. 14-5-2025 വ്യാഴം രാശി മാറി മിഥുനൻ രാശിയിലേക്ക് മാറും. വൃശ്ചികക്കൂറുകാർക്ക് അത് 8-ാം രാശിയാണ്. അഷ്ടമത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. അഷ്ടമേ തീവ്ര ദുഃഖ ഗതാനി ബന്ധനം അജസ്രാദ്വാടനം എന്നാണ്. അതായത് കഠിനമായ ദുഃഖം ഉണ്ടാകുക, രോഗ ദുരിതങ്ങൾ ഉണ്ടാകുക, ബന്ധനം ഉണ്ടാകുക, എപ്പോഴും യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുക, അതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്ക് രാഹുവിന്റെ ഫലം ഒന്ന് നോക്കാം. 5-ാം ഭാവത്തിലാണ് വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പോൾ രാഹു നിൽക്കുന്നത്. രാഹു ഇപ്പോൾ മീനൻ രാശിയിലാണ്. 5-ൽ നിന്നാലുള്ള ഫലത്തെ നമുക്ക് നോക്കാം. തൊഴിലിൽ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തകരാറിലായേക്കാം. ധനനഷ്ടം ഉണ്ടായേക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് അരിഷ്ടതയും ഉണ്ടായേക്കാം. 18-5-2025 രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് എത്തും. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അത് 4-ാം ഭാവത്തിലാണ്. 4-ൽ രാഹു നിന്നാലുള്ള ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ദാമ്പത്യപരമായി ക്ലേശങ്ങൾ ഉണ്ടാക്കിയേക്കാം, ധനനഷ്ടം ഉണ്ടാക്കിയേക്കാം, കൂടാതെ മനോദുഃഖം ഉണ്ടാക്കിയേക്കാം, സ്വജനങ്ങളുമായി കലഹിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകാം, കൂടാതെ ബന്ധുക്കളുമായി ശത്രുതയും ഉണ്ടാകാം, അതുകൂടാതെ കുടുംബ സുഖഹാനി ഉണ്ടാകാം, മാതാവിന് സുഖക്കുറവുണ്ടാകാം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്ക് കേതുവിന്റെ ഫലം നോക്കാം. കേതു 11-ാം ഭാവത്തിലാണ്, കന്യരാശിയിലാണ്. 11-ൽ കേതു നിന്നാലുള്ള ഫലത്തെ നോക്കാം. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായം ലഭിക്കുന്ന കാലമാണ്. തൊഴിലിൽ
ഉന്നതി ഉണ്ടാകുന്നതാണ്, ധനലാഭം ഉണ്ടാകുന്നതാണ്, ആരോഗ്യം ഉണ്ടാകുന്നതാണ്. 18/5/2025 കേതു കന്നിരാശിയിൽ നിന്ന് മാറി ചിങ്ങം രാശിയിലേക്ക് എത്തും. വൃശ്ചികക്കാരെ സംബന്ധിച്ച് അത് 10th ഭാവമാണ്. 10th ഭാവത്തിൽ കേതു നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം. അപവാദം കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. കർമ്മത്തിൽ സ്തംഭനാവസ്ഥ ഉണ്ടായേക്കാം, കൂടാതെ ധനനഷ്ടം ഉണ്ടായേക്കാം, ശത്രുക്കളുടെ പീഡയൊക്കെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഫലം ചേർത്ത് വെച്ചുകൊണ്ട് വൃശ്ചികക്കാർക്ക് പുതുവർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകാം എന്ന് പരിശോധിക്കാം. എന്തൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിലും ഈശ്വരാധീനമുള്ള സമയമായിരിക്കും വൃശ്ചികക്കാരെ സംബന്ധിച്ച്. പൂർവികരുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതാണ്, ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ്, കൂടാതെ ഉദ്യോഗലബ്ധിയും സുഖസമൃദ്ധിയും ഉണ്ടാകുന്നതാണ്. പൊതുവെ പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് എന്നൊക്കെ പറയാമെങ്കിലും പല കാര്യങ്ങൾക്കും ഭാഗ്യാനുഭവങ്ങള് വൃശ്ചികക്കാർക്ക് എല്ലാ ഗ്രഹങ്ങളുടെയും ഫലത്തെ ചിന്തിക്കുമ്പോൾ പൊതുവായിട്ട് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. ആ ഗ്രഹങ്ങൾ പലതും നിറവേറ്റാൻ സാധിക്കുന്ന സമയമാണ്. കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉണ്ടായ അകൽച്ചയൊക്കെ മാറിക്കിട്ടും. കേസുകളിലും മറ്റും അനുകൂല വിധി ഉണ്ടാകുന്നതാണ്. വ്യാപാര മേഖലയിലൊക്കെ ഉള്ളവർക്ക് പഴയ പ്രതാപങ്ങളൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കും. എന്നാൽ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുകൂടാതെ ഈ സമയത്ത് കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ കരുതൽ എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള മാറ്റം നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ചില എതിർപ്പുകളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതിനെയൊക്കെ ധീരമായി നേരിട്ട് വിജയം കൈവരിക്കുന്നതാണ്. അപവാദങ്ങൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ആലോചനാശൂന്യമായി പെരുമാറാതിരിക്കുക. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് കേതു ചിങ്ങം രാശിയിലേക്ക് എത്തുന്ന സമയത്ത് ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള പ്രാർത്ഥനയും മറ്റും ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കുറിൽ വരുന്ന ഓരോ നക്ഷത്രക്കാരുടെയും വിശേഷ ഫലങ്ങളെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം. വിശാഖ നക്ഷത്രമാണ് ആദ്യത്തെ നക്ഷത്രം. വിശാഖ നക്ഷത്രത്തിന്റെ കാൽഭാഗം വൃശ്ചികക്കുറിലാണ്. അവരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചിരിക്കും. ജോലി സംബന്ധമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുന്നതാണ്, സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതാണ്. വിവാഹമൊക്കെ ആലോചന നടക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. രണ്ടാമത്തെ നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രക്കാർക്കും ഉന്നതമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. അനിഴ നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത ശനിയാണ്. ശനി 4th ഭാവത്തിൽ യോഗകാരകനായി നിൽക്കുന്ന സമയത്ത് അനിഴ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഇവർക്ക് ഈ സമയത്ത് വസ്തുവാഹനം, ഉന്നത ഉദ്യോഗലബ്ധി, ബന്ധുബല സിദ്ധി എന്നീ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ഇത് ബുധന്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ബന്ധുഗ്രഹമായിട്ടുള്ള ശനി 4th ഭാവത്തിലും 5th ലും ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിദ്യാ വിജയം ഉണ്ടാകുന്നതാണ്, തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്, കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചൊവ്വയുടെ രാശിയാണ്. അങ്ങനെ വരുമ്പോൾ അഗ്നിമാരുത യോഗം സംഭവിക്കുന്ന സമയങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനിഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അഗ്നിമാരുത യോഗത്തിന്റെ ദോഷഫലങ്ങൾ വൃശ്ചികക്കുറിൽ വരുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ആ സമയത്ത് ഉണ്ടായേക്കാം. ആ സമയത്ത് വേണ്ട പരിഹാര കർമ്മങ്ങളെ ചെയ്യുക. അഗ്നിമാരുത യോഗം വരുന്ന സമയത്തും കാളസർപ്പ യോഗം തുടങ്ങിയ ദോഷയോഗങ്ങളൊക്കെ വരുന്ന സമയത്തും പ്രേക്ഷകർക്കായിട്ട് ആ സമയത്ത് പ്രത്യേകം വീഡിയോ ഞാൻ സാധാരണ ചെയ്യാറുണ്ട്. വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യാനും എന്തെല്ലാം ദോഷങ്ങൾ അത്തരത്തിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ നിങ്ങൾക്ക് മനസ്സിലാകാനും ഒക്കെ അതുവഴി സാധിക്കും. അഗ്നിമാരുത യോഗവും മറ്റും നടക്കുന്ന സമയത്ത് ക്ഷിപ്രകോപം, മനസ്സിന് ചാഞ്ചല്യം, അക്രമ സ്വഭാവം എന്നിവ വൃശ്ചികക്കാരെ ബാധിച്ചേക്കാം. പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്രക്കാരെ. വരുന്ന പുതുവർഷത്തിൽ 5 ഗ്രഹയുദ്ധമാണ് നടക്കുന്നത്. കുംഭമാസത്തിൽ 3 ഗ്രഹയുദ്ധങ്ങൾ നടക്കുന്നു. ശനി, ശുക്രൻ, ബുധൻ എന്നീ 3 ഗ്രഹങ്ങളാണ് ഈ ഗ്രഹയുദ്ധത്തിൽ പങ്കെടുക്കുക. ഗ്രഹയുദ്ധം നടക്കുന്ന സമയം വൃശ്ചികക്കാരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല. ഫെബ്രുവരി 17, മാർച്ച് 10, മാർച്ച് 12 എന്നീ തീയതികളിലാണ് ഈ ഗ്രഹയുദ്ധം ആദ്യത്തേത് നടക്കുന്നത്. അതിനുശേഷം ഇടവമാസത്തിൽ വീണ്ടും വ്യാഴം, ബുധൻ എന്നിവരുടെ ഗ്രഹയുദ്ധം നടക്കും. അത് ജൂൺ 8-9 തീയതികളാണ്. അതും വൃശ്ചികക്കാരെ സംബന്ധിച്ച് ആ സമയം അത്ര അനുകൂല സമയമല്ല. ഇനി നമുക്ക് വിഷുഫലം വൃശ്ചികക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് ഏകദേശം ഒന്ന് നോക്കാം. വിശദമായിട്ടുള്ള വിഷുഫലം വിഷുക്കാലത്ത് നൽകുന്നതാണ്. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം മധ്യമമാണ്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചും വിഷുഫലം മധ്യമമാണ്. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ളതാണ് വിഷുഫലം. ഇത്രയും കാര്യങ്ങളാണ് വൃശ്ചികക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.